നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവിക വാറ്റത്വങ്ങൾ ലഭിച്ചതിനു ശേഷവും നാം സ്വയം രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ശ്രമങ്ങളിൽ പരാജയപ്പെടുമ്പോൾ നാം ദൈവത്തെ കുറ്റം പറയുകയാണ് പതിവ്. ഇങ്ങനെയുള്ളതായ ഒരു വ്യക്തിയെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 25 മുതലുള്ളതായ വേദഭാഗങ്ങളിൽ യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചതിനു ശേഷവും തൻ്റെ സ്വയപ്രയത്നത്തിലൂടെ താൻ ചെയ്യുന്ന കാര്യത്തിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്തതായ കാര്യങ്ങളെ തനിക്ക് അവകാശമായി ലഭിക്കണമെന്ന് യാക്കോബ് അതിയായി ആഗ്രഹിച്ചിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 25 അമ്മയായ റിബേക്കയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ യാക്കോബിന് ആ അനുഗ്രഹത്തെക്കുറിച്ചുള്ളതായ വാഗ്ദത്തം ലഭിച്ചിരുന്നു. എന്നാൽ 25 അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ അനുഗ്രഹത്തിന് വേണ്ടി യാക്കോബ് ജ്യേഷ്ഠനിൽ നിന്നും ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങുന്നതാണ്. അടുത്തതായി 27 വരുമ്പോഴത്തേക്ക് അതേ കൃത്രിമമായ സൂത്രക്കാരനായ യാക്കോബ് ആ ബുദ്ധി ഉപയോഗിച്ച് കൗശലത്തോടെ തൻ്റെ അപ്പനിൽ നിന്നും തൻ്റെ സഹോദരന് ലഭിക്കേണ്ടതായ അവകാശത്തെ അനുഗ്രഹത്തെ തട്ടിപ്പറിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത ഒരു സ്വയപ്രയത്നം യാക്കോബ് നടത്തുന്നത് തൻ്റെ അമ്മാവനായ ലാബാന്റെ ഭവനത്തോടുള്ള ബന്ധത്തിലത്രേ. തൻ്റെ സൂത്രങ്ങളൊന്നും ഫലിക്കാതെ വന്നതുകൊണ്ട് ഇപ്രാവശ്യം യാക്കോബ് തിരഞ്ഞെടുത്തത് അധ്വാനിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, എങ്ങനെയെങ്കിലും ജ്യേഷ്ഠനെക്കാളും അനുഗ്രഹിക്കപ്പെട്ട നിലയിലാകാം എന്നുള്ളതായ മാർഗമത്രേ. എന്നാൽ അവിടെയും താൻ പരാജയപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ രണ്ട് ഭാഗങ്ങളിലും ഈ രണ്ട് ശ്രമങ്ങളിലും തനിക്ക് ലഭിച്ചതായ ദുഷ്പേരും ഉപായി എന്നുള്ളതായ പേരും മാത്രമായിരുന്നു തൻ്റെ ജീവിതത്തിൽ ബാക്കിയായത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 32 അതിൻ്റെ 22 മുതൽ 32 വരെയുള്ളതായ വേദഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് വ്യത്യസ്തനായ ഒരു യാക്കോബിനെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ഭാഗത്ത് തൻ്റെ ശ്രമങ്ങൾ കൊണ്ട് ഒരിക്കലും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ താൻ അനുഗ്രഹം പ്രാപിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയവനായ യാക്കോബ് അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലവഴിച്ചവനായ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവനായി, തനിക്ക് ലഭിച്ചതായ വാഗ്ദത്തത്തെ പ്രാപിച്ചവനായി, പുതിയ പേരിനെ പ്രാപിച്ചവനായി കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അന്ന് പേര് മാറ്റപ്പെട്ടവനായ യാക്കോബ് ഇന്നും അതേ പേരിൽ ലോകത്ത് നിലകൊള്ളുന്നു. അന്ന് ദൈവം യാക്കോബിന് നൽകിയ പേരത്രേ ഇസ്രായേൽ എന്നത്. ഇന്നും ലോകത്തിൽ ഇസ്രായേൽ എന്നുള്ളത് യാക്കോബിൻ്റെ സന്തതികളായി ഒരു രാജ്യമായി നിലകൊള്ളുന്നു. അതെ ദൈവമക്കളെ, നമ്മുടെ സ്വയപ്രയത്നമല്ല നമ്മെ നിത്യമായ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നടത്തുന്നത്, പകരം ദൈവത്തിൻ്റെ അനുഗ്രഹമത്രേ നമ്മളെ നിലനിൽക്കുന്നതായ അനുഗ്രഹങ്ങളിലേക്ക് നടത്തുന്നത്. അപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തിങ്കിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച് അതിൽ ഉറച്ചു നിൽപ്പാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.